ഹാക്കിം ബസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കാക്കനാടുള്ള നമ്മുടെ സലാമിക്കയുടെ ലോഫ്റ്റിലാണ് വന്നേക്കണേ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പ്രാവുകളെ സ്നേഹിക്കുന്ന, പ്രാവുകളെ വളർത്തുന്ന, പ്രാവ് സ്നേഹയുടെ ലോഫ്റ്റുകളും അതുപോലെ തന്നെ പ്രാവിനെ വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന അവരുടെ ബേഡുകളെയൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടേക്കണം നമ്മുടെ കാക്കനാട സലാമിക്കയുടെ ലോഫ്റ്റിൽ വന്നേക്കണേ. ഇവിടെ ഒരുപാട് ബേഡ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സലാമിക്കാനെ പരിചയപ്പെട്ട് സലാമിക്കയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് സലാമിക്കയുടെ ബേഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോയിലൊക്കെ തന്നെ തിരിച്ചു വരാം. സലാമിക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം മിക്കാൻ്റെ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ ഒരു എൻ്റെ സ്ഥലം കാക്കനാട് ചിറ്റേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മസ്തി ജോണിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീടറിയാം. കറക്റ്റ് പ്രോപ്പർ കാക്കനാടാണ്. കാക്കനാടാണ്, കാക്കനാട് ചിറ്റേക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചിറ്റേക്കര സ്ഥലമാണ്. ജുമാക്ക് വഴി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞ ആരും പറഞ്ഞു തരുമ്പോഴേ ആരും പറഞ്ഞുതരും അല്ലേ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വന്ന് ബേണ്ട വാങ്ങാല്ലേ, വന്ന് വാങ്ങാം. അതേപോലെ നമുക്ക് അയച്ചും കൊടുക്കാം അല്ലേ, അയച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഏതൊക്കെ ബേണ്ട വളർത്തുന്നുണ്ട്? ഞാനിപ്പോ അവിടെ യൂട്ടി ഹോമർ ഉണ്ട്, മുഖിയുണ്ട്, പിന്നെ കിങ് ഉണ്ട്, പിന്നെ ഫാൻഡേലുണ്ട്, ഫ്രില്ലുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര നാളെ ഇപ്പൊ ഈ പ്രാവ് മേഖലയിലേക്ക് വന്നിട്ട്? ആറ് വർഷമായിട്ട് വളർത്തുന്നുണ്ട്. അങ്ങനത്തെ ചെറുപ്പകാലം തൊട്ട് കുറെ അനുഭവങ്ങൾ പ്രാവുമായിട്ടുണ്ടല്ലേ. നിറച്ച് പാടങ്ങളാണ്. അപ്പൊ ഈ നെല്ല കറുത്തയുമ്പോഴേക്കും പ്രാവൊക്കെ റോട്ടിൽ അവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യും, ഞങ്ങൾ വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനൊക്കെ ഇത്ര ഇതൊന്നും ഉണ്ടായില്ല, ഇപ്പോഴും ഇതൊക്കെ സെറ്റിൽ ആയി. പിന്നെ നമുക്ക് സൗകര്യക്കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ വളർത്തുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും? സെയിലൊക്കെ ഉണ്ട്. ഞാൻ മേടിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയ മിച്ചൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ പോകുന്നുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ സാധനം ചെലവ് കുറവല്ലേ. സാധനങ്ങൾക്ക് വേണ്ട ചില ഡിമാൻഡ് കുറവുണ്ട്. വളർത്താനും കുറച്ച് ആളുകൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെയൊക്കെ പോണത്. അപ്പൊ നമുക്ക് ഇക്കാൻ്റെ ബേഡ്സിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലേ. കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കാണുന്നത് സലാമിക്കയുടെ ചെറിയൊരു പ്രാവുലോകമുണ്ട് ഈ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഒരുപാട് ബേഡ്സുകളുണ്ട്. അതേപോലെ മുദീനെ തുടങ്ങി ഒട്ടുമിക്ക ബേഡ്സുകളാണ്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോണ ബേഡ് നമ്മുടെ സലാമിക്കയുടെ കൈ കെട്ടാണ്. കിങ് ആണ് അല്ലേക്കാ? കിങ് ആണ്. ഇതിന് മെയിൽ ബേഡ് ഏതാണ്? നമ്മുടെ ഒരു കോഫി ചക്കറ അല്ല മെയിൽ അല്ലേ. ഫീമെയിൽ വന്നിട്ട് ഒരു ഗ്രിസിലൊരു ബാർ ടൈപ്പ് കയറിയേക്കണ ബേഡാണ്. ഇത് നമ്മുടെ എവിടെ നിന്നത്തെ ബേഡാണ്? ഇത് നമ്മുടെ തങ്ങളുടെ ബേഡാണ് അല്ലേ. തങ്ങളുടെ ബേഡാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ തങ്ങളുടെ ഒക്കെ വീഡിയോ ഒക്കെ വരേണ്ടതാണ്. അപ്പൊ ഇൻഷാല്ലാ ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ബ്രീഡിംഗ് പെയറാണ്. ഇത് ബ്രീഡിംഗ് പെയർ ആയിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് വളർത്തിയതായിരിക്കും അല്ലേ. കുട്ടികളുടെ അടുത്ത് സെറ്റ് ചെയ്തേക്കാണ്. എങ്ങനെയാണ് ഇതിന്റെ കുട്ടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്യൂലേ? ഇതിന്റെ കുട്ടികൾ ഇറങ്ങിയാൽ നമ്മൾ സെയിൽ ചെയ്യും അല്ലേ. അപ്പൊ ഇത് ബ്രീഡിംഗിനായി വന്നേക്കാണ്. അപ്പൊ താല്പര്യമുള്ളവർ ഇതിന്റെ കുട്ടികളൊക്കെ വേണ്ട ആൾക്കാരൊക്കെ വിൽക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ബേഡൊക്കെ നല്ല ക്വാളിറ്റി ബേഡുണ്ട്. ഇത് ഇപ്പോഴത്തേക്ക് ഇതാണ് മെയിൽ ബേഡ്. അപ്പൊ നമുക്ക് സലാമിക്കാൻ്റെ അടുത്ത ബേഡ്സിലൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ മുദീനയുടെ ബ്രീഡിംഗ് പെയറാണല്ലേ. ഇത് ടൈഗർ വന്നിട്ട് മെയിലും അർജന്റ് വന്നിട്ട് ഫീമെയിലും ആണല്ലേ. എങ്ങനെയാണ് ഈ ബ്രീഡിംഗ് പെയർ കൊടുക്കുന്നുണ്ടോ? കൊടുത്തേക്കല്ലേ. ഇത് എന്തൊരു ടിക്ക കൊടുക്കും ഈ ബ്രീഡിംഗ് പെയർ? 3500 റേറ്റില് ഈ ബ്രീഡിംഗ് പെയർ കൊടുക്കും അല്ലേ. ഇവരിപ്പോ എഗ് ചെയ്തിട്ടുണ്ട്. ഇവര് എഗ്ഗിനിരിക്കുകയാണ്. കുട്ടികളെ കൊടുത്താല്ലേ. ഇതിനൊക്കെ എന്താ കുട്ടികളെ കിട്ടണത്? ടൈഗർ കുട്ടികളെ ഇറങ്ങിയത് അല്ലേ. ഓക്കെ. അപ്പൊ യങ് ബേഡാണ്. ഒരു തവണ മാത്രം ബ്രീഡ് വെച്ചിട്ടുണ്ട് അല്ലേ. ബ്രീഡ് ആയിട്ടുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി, നല്ല ആക്റ്റീവ് ബേഡ്സുകളാണ്. നമുക്കപ്പോ അടുത്ത ബേഡ്സിലൊന്ന് കാണാം. അപ്പൊ അടുത്തായിട്ട് കാണുന്ന ബേഡ് ഏതായിരിക്കാം? ഇംഗ്ലീഷ് മുദീന മെയില്. ഇംഗ്ലീഷ് മുദീന മെയില്. സാൻഡിൽ കളറ് സാദാ മുദീന. നമ്മുടെ സാദാ മുദീന തന്നെ അല്ലേ. എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് മുദീന മെയില് സിംഗിൾ ആയിട്ട് ചോദിച്ചാൽ കൊടുക്കുക? കൊടുക്കും അല്ലേ. ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ റേറ്റ് വരിക? നമുക്കൊരു ലാസ്റ്റ് ഒരു ഒന്നര രൂപ കൊടുത്തേക്കാം. ഏത്? ഇംഗ്ലീഷ് മുദീനയുടെ മെയില് ഒന്നര രൂപ ലാസ്റ്റ് ഡിയാ കൊടുത്തേക്കാം അല്ലേ. ഈ പേര് എന്തെല്ലാം കൊടുക്കും? പേരാണെങ്കിൽ നമുക്കൊരു 3 രൂപ കൊടുക്കാം. പേരാണെങ്കിൽ നമുക്കൊരു 3 രൂപ കൊടുക്കാം. രണ്ടും കൂടി ഒരുമിച്ച് ഇരിക്കുകയും അഡ്ജസ്റ്റ് കൊടുക്കാം അല്ലേ. അപ്പൊ താല്പര്യം ഉള്ളവരിക്കാണ് നമ്പർ കോണ്ടാക്ട് ചെയ്യാ. നമുക്കപ്പോ അടുത്ത ബേഡ്സ് എന്ന് കാണാം. കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ആ കുഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാം.
നമ്മുടെ ഇപ്പൊ കണ്ട ഇംഗ്ലീഷ് മുദ്രയുടെ സാൻഡിൽ ഇറങ്ങിയ കുട്ടിയാളിതല്ലേ? എന്താ റെഡ് അർജന്റ്, റെഡ് അർജന്റ് അല്ലേ കളറല്ലേ ഇറങ്ങിയേക്കണത്? ഇതെന്താ സീറോക്കള്ളിയല്ലേ കുട്ടി? സീറോക്കള്ളി കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി പേഡാണ്, നല്ല ആ ഷേപ്പും കാര്യങ്ങളും നല്ല സ്റ്റാൻഡിങ് ഉള്ള പേഡാണ്. അപ്പൊ താല്പര്യമില്ലാണ്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ അടുത്ത ബേഡ്സ് കാണാം. നമ്മളിപ്പോ അടുത്തായിട്ടാണ് കാണാൻ വേണ്ടി പോണ ബേഡ് നമ്മുടെ മാക്സി കോട്ടന്റെ ബ്രീഡും പേറാണ് കേട്ടോ. അത്യാവശ്യം നല്ല മാർക്കും പേഡാണ്. എങ്ങനെയൊക്കെ ഈ ബ്രീഡും പേർ കൊടുക്കാനുള്ളതാണ്? കൊടുക്കാനുള്ളതല്ലേ. ഇതിപ്പോ എന്തോ ലെട്ടിയാ കൊടുക്കുക? നാല് കുട്ടിയാലും നമുക്ക് ഈ ബ്രീഡും പേര് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ താല്പര്യം ഉള്ളവരിക്കാണ്ട് കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ബേഡ്സ് എന്ന് കാണാം. ഇപ്പൊ അവരുടെ രണ്ട് കുട്ടികളുണ്ട് ഇടിക്കടുത്ത് കൊടുക്കാന്. ഈ കുട്ടികളെ എങ്ങനെയൊക്കെ ഇതും കൊടുക്കാനുള്ളതല്ലേ, ഇതും കൊടുക്കാനുള്ള. ഈ കുട്ടികളൊക്കെ എന്തോ ലെട്ടിയ കൊടുക്കും? രണ്ടു കുട്ടികളെ നമുക്ക് ഈ കുട്ടികളെ കൊടുക്കാം അല്ലേ. വരുമ്പോ നമുക്ക് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ താല്പര്യം ഉള്ളവരിക്കാണ് നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മളിപ്പോ അടുത്തായിട്ടാണ് നമ്മുടെ ബുക്കാറോ ട്രംപറ്ററിന്റെ ബ്രീഡിംഗ് പേർ ആണല്ലേ. ബ്രീഡിംഗ് പേർ ഇത് എങ്ങനെയാണ്? ഇവരിപ്പൊ ബ്രീഡ് ആയതാണ് പേര് ഇവിടെ മെയിലെ സീറോക്കളിൽ എനിക്ക് പാറ്റി തന്നെ മെയിലായതും പോലെ തന്നാണ്. ആ നാല് കള്ളി ആയിട്ടുണ്ടാവും, പൂക്കള്ളിയാന്നും പോലെ തന്നതാണ്. ഇപ്പൊ പേര് പിടിച്ചു തുടങ്ങി, ഒരു പ്രാവശ്യം എനിക്ക് ചെയ്താണ്. പക്ഷെ അത് റിസൾട്ട് കിട്ടിയില്ല. റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇവരിരുന്നില്ല, മുട്ടയിലിരുന്നില്ല, അത് പറ്റിയത്. അപ്പൊ മാറ്റി നോക്കാൻ വേറെ ഇതുണ്ടായില്ല. എങ്ങനെയാണ് ഈ പേരിനെ കൊടുക്കുന്നുണ്ടോ? ഇത് കൊടുക്കുന്നില്ല. ഇതിന്റെ കുട്ടികളായ നമുക്ക് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. നമ്മളിപ്പോ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോണ ബേഡ് നമ്മുടെ ഫ്രില്ലിന്റെ ബ്രീഡും പേരാണല്ലേ. വിത്ത് കുട്ടിയുണ്ട് അല്ലേ, ഒരു കുട്ടിയുണ്ട്. എങ്ങനെയാണ് ഈ ബ്രീഡും പേര് കൊടുക്കണ്ടോ? കസ്റ്റമേഴ്സ് വരെ കൊടുക്കാം അല്ലേ. കൊടുക്കാം. അപ്പൊ ആളുകൾ ചോദിച്ചു ഈ ബ്രീഡും പേരൊക്കെ കൊടുക്കണായിരിക്കും. എങ്ങനെയൊക്കെ ഇതിന്റെ കുട്ടികള് വേറെ ഉണ്ടാ കൊടുക്കാൻ? പേരായിട്ട് കൊടുക്കണ്ടാവും. ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ കുട്ടീനെ നമുക്ക് പേരായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ കുട്ടീനെ കൂടി കാണിച്ചു കൊടുത്താല. അതിനുമുമ്പ് ഈ പേര് കൊടുക്കണമെങ്കിൽ എന്ത് വിലക്കറിയും കൊടുക്കാം? പേരിട്ടാ നമുക്ക് രണ്ടു രൂപക്ക് ബ്രീഡും പേര് കൊടുക്കാം അല്ലേ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുട്ടികളെ നമുക്കൊന്ന് അതും കൂടി കാണിച്ചു കൊടുത്തെന്ന് വില പറയാം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ കൊടുക്കാനുള്ള ഫ്രില്ലിന്റെ കുട്ടികള് ഒന്ന് ഈ ബക്കറ്റിന്റെ മേലിരിക്കണതും ഒന്ന് അതിന്റെ താഴത്തിരിക്കണം അല്ലേ. രണ്ടും റെഡ് ബാർ കുട്ടികളാണല്ലേ. റെഡ് ബാർ ആണ്. ഇത് എന്തുവരെ കൊടുക്കുക? രണ്ടും കൂടി രണ്ടു കുട്ടികളെയും കൂടി നമുക്ക് ഒരു 1000 രൂപ കൊടുക്കാം അല്ലേ. അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. നമുക്കപ്പോ അടുത്ത പേഴ്സിനെ കൂടി ഒന്ന് കാണാം. എനിക്ക് നമ്മളിപ്പോ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ ഫാൻറ്റൈന്റെ ബ്രീഡിംഗ് പേരാണല്ലേ. ഇവരെങ്ങനെയാണ്? കുട്ടികളെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള നമ്മള് കുട്ടികളെ കൊണ്ടുവന്ന സെറ്റ് ആയിട്ട് ആദ്യം ഫസ്റ്റ് എഗ്ഗിങ് ആണല്ലേ. ഫസ്റ്റ് എഗ്ഗിങ് ആണ്. എങ്ങനെ ഇവരെ കൊടുക്കുവാ? കൊടുക്കുന്നില്ല. ഇവരിപ്പോ താല്പര്യം സെറ്റ് ചെയ്ത് പേടാണല്ലേ. ഓക്കെ, എങ്ങനെ ഇവരുടെ കുട്ടികളൊക്കെ ഇറങ്ങി കൊടുക്കുമല്ലോ. കൊടുക്കുക. അപ്പൊ ഇതിന്റെ കുട്ടികളെയൊക്കെ വേണ്ട ആൾക്കാർ എന്തൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്ത പേഴ്സ് ഒന്ന് കാണിച്ചു തരാം. അടുത്തായിട്ട് കാണാൻ വേണ്ടി പോണത് നമ്മുടെ ആൽമണ്ട് ഫാൻറ്റൈന്റെ ബ്രീഡിംഗ് പേരാണല്ലേ. അത്യാവശ്യം നല്ല ജംബോ സൈസ് ബേഡാണ്. ഒരു കുട്ടി ഉണ്ടല്ലേ ഇതിനല്ലേ. ഒരു കുട്ടി ഇപ്പൊ ഫസ്റ്റ് എഗ്ഗിങ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ബ്രീഡിംഗ് പേര് കൊടുക്കുക? കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞാല് ഇതിന്റെ കുട്ടികളെ കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ താല്പര്യം ഉള്ളവരും അതേപോലെ പ്രാവിന് ഇഷ്ടപ്പെടുന്നവര് പ്രാവിന് വേണ്ടവരൊക്കെ ഒക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ നല്ല നല്ല ബേഡ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. നമ്മുടെ സ്ഥലമൊക്കെ ഇവിടെ കൂടുതലൊക്കെ സെറ്റ് ചെയ്തേക്കണത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ. ഇപ്പൊ ഈ കാണണേക്കാന്ന് വെച്ചാൽ വെറുതെ ഒരു ഫ്രെയിം, നമ്മുടെ വെറുതെ നോർമൽ ഫ്രെയിം. നമ്മളിപ്പോ സ്ക്രാപ്പടയിലൊക്കെ ചെന്നാൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ കിട്ടും, കണ്ടില്ലേ. ഇങ്ങനത്തെ ഫ്രെയിം കൊണ്ടുവന്നിട്ട് അതിനാവശ്യമായ നെറ്റുകളും അതേപോലെ സ്ക്രാപ്പടയിൽ എടുത്ത് അത് കൊണ്ടുവന്ന് പറ്റാവുന്ന സ്ക്രൂയിലും അല്ലാണ്ടൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് അല്ലേക്കാ നമ്മൾ സെറ്റ്. ഇപ്പൊ ഈ കൂട് കണ്ടാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിപ്പോ നമുക്ക് കടയിൽ വാങ്ങിയിട്ട് അല്ലെങ്കിൽ സ്ക്രാപ്പടയിലേക്ക് കിട്ടുന്ന ഒരു റാക്കാണിത്. ഒരു 3 തട്ടിന്റെ റാക്ക്. അതുകൊണ്ട് നിൽക്കാൻ തിരിച്ചിട്ടിട്ട് അതിൽ മണൽ കേജും ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ റാക്കെടുത്ത് കളഞ്ഞ് വേണമെങ്കിൽ മെഷും നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ സൈഡില് പ്ലാസ്റ്റിക്കിന് മെഷ് കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഈ ഇതിന്റെ മെഷൊക്കെ എന്തുണ്ട്? പല മെഷ്. ഇതിപ്പോ അരക്കര മെഷാണ്, ഇത് ഒന്നിക്കുന്ന മെഷാണ്, സ്ക്രാപ്പിടുന്ന കിട്ടണേ മൊത്തം. അപ്പൊ ഈ രൂപത്തിലൊക്കെ എനിക്ക് ചെയ്തത്. അപ്പൊ പ്രാവിന് വളർത്താൻ താല്പര്യപ്പെടുന്ന ഓവർ എക്സ്പെൻസിലൊന്നും ബേണ വളർത്തി തുടങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇക്കാനെ ഇപ്പൊ 6 കൊല്ലം ഒക്കെ ബേണ വളർത്തുന്ന തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് ഇക്കാക്ക് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെറിയ രൂപത്തിലും ബേണ വളർത്താതെ പ്രാവിന് ഇഷ്ടപ്പെടുന്നവര്.
ഓവർ എക്സ്പെൻസ് വരും എന്നുള്ള രീതിയിൽ ആരും എന്ത് വേണ്ട, പ്രാവ് മേഖലയിലേക്ക് വരാതിരിക്കണ്ട. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്, നമുക്കൊരു മാതൃകയാണ്. എത്ര വിറ്റാലും മേടിക്കും അല്ലേ, എല്ലാം നിർത്തിയതാണ്. പിന്നെയും എത്ര വിറ്റാലും നമ്മൾ എന്ത് ചെയ്യും, വേന കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ബാക്കി ബേഡ്സിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇനി നമ്മളെ അടുത്ത് കാണുന്നത് നമ്മുടെ ബ്യൂട്ടി ഹോമർ ആണ്. ബ്യൂട്ടി ഹോമർ വേറെ ഉണ്ടല്ലേ കൊടുക്കാല്ലേ, എങ്ങനെയുണ്ട്? ഇതിന്റെ കുട്ടിയാണോ വൈറ്റ്? വൈറ്റ് അല്ലേ. എങ്ങനെയാ കീപ്പർ എന്തുവരെ കൊടുക്കും? ആയിരം രൂപ ഈ ബ്രീഡിംഗ് പേര് കൊടുക്കല്ലേ. ആ കുട്ടിയും കൂടി ആണെങ്കിലേ അഡ്ജസ്റ്റ് കൊടുക്കല്ലേ. അപ്പൊ താല്പര്യം ഉള്ളവരെന്ത് ചെയ്യാ, ബ്യൂട്ടി ഹോമർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാ. നമുക്കപ്പൊ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. നമ്മളപ്പോ അടുത്തായിട്ട് കാണുന്ന നമ്മുടെ ആൽമണ്ട് ഹോമർ ആണല്ലേ. അതില് ബ്ലൂ ചക്കർ ഫീമെയിൽ ആണ്. ബ്ലൂ ചക്കർ ഫീമെയിലും ആൽമണ്ട് മെയിലും ആൽമണ്ട് ആണ്. അവർക്ക് ഇറങ്ങിയ കുട്ടി ഏത് ഇറങ്ങിയേക്കണേ? ഒരു കുട്ടി ഇറങ്ങിയേക്കണേ. ഇപ്പൊ കളറ് പറയാനായിട്ടില്ല. അപ്പൊ താല്പര്യം ഇതിനെ കൊടുക്കുവാ. ബ്രീഡിംഗ് പേരണ പേരണ കൊടുക്കൂല, കുട്ടികളെ ഇറങ്ങണ കുട്ടികളെ കൊടുക്കുക അല്ലേ. കുട്ടികളെ എന്തോ കഴിയും കൊടുക്കുക, അഡ്ജസ്റ്റ് കൊടുക്കാം. താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്യാൻ അഡ്ജസ്റ്റ് കൊടുക്കാല്ലേ. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. ഇനി നമ്മള് അടുത്തായിട്ട് കാണുന്ന നമ്മുടെ പറവയുടെ ബ്രീഡിംഗ് പേരാണല്ലേ. അതെ അതെ അതെ. ഇത് എങ്ങനെയാണ്, ഇവര് കുട്ടികളൊക്കെ ഇറങ്ങണേ? ഇവിടെ ഇറങ്ങിയിട്ടില്ല, അത് ഞാൻ ഇപ്പൊ അടുത്ത് വാങ്ങിച്ചാണ്. അടുത്ത് വാങ്ങിയതാണല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ ബ്രീഡ് ചെയ്ത? ഇല്ല, ചെയ്തിട്ടില്ല. ആയി വരുന്നല്ലേ ബേഡ് അല്ലേ. ഇവിടെ കൊടുക്കണേക്കാ? കൊടുക്കുന്നില്ല. ഇന്റെ കുട്ടി ഇറങ്ങി നമ്മള് കൊടുക്കുമല്ലേ. ഓക്കെ, അപ്പൊ വേണ്ടവരൊക്കെ ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളുക. ഇക്കാരുടെ നമ്പറൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും. നമുക്കപ്പോ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. നമ്മൾ അടുത്തായിട്ട് കാണാം നമ്മുടെ ആൽമണ്ട് ഹോമർ തന്നെ അല്ലേ. അതിന്റെ ബ്രീഡിംഗ് പേരാണ്. അതില് ആൽമണ്ട് മെയിൽ ആണ്. ആൽമണ്ട് മെയിലും ബ്ലൂ ബാർ ഫീമെയിലും ആണല്ലേ. എങ്ങനെ ഈ പേര് കൊടുക്കാനുള്ളത്? കൊടുത്തേക്കാം. എന്ത് റേറ്റ് കൊടുക്കും ഈ പേര്? 600 ആൽമണ്ട് ഹോമർ കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു നിങ്ങൾക്ക് ഒരു ഓഫർ നോക്കാണ്ടിരിക്കാൻ വില ഇട്ടേക്കണത് ആൽമണ്ട് ഹോമർ ആണ്. അതിന് പുറമെ ബ്രീഡിംഗ് പേര് ഇവിടെ ബ്രീഡാണ് ആൾക്കാരല്ലേ. ഇവിടെ ബ്രീഡായിക്കൊണ്ട് ആൾക്കാരാണ്ട. അപ്പൊ താല്പര്യമുള്ളത് ഇരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളുക. ഒരു നിങ്ങൾക്ക് ഉള്ളൊരു ഓഫർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടി ആയിരിക്കണല്ലേ, 600 വാങ്ങുമ്പോ അല്ലേ. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളത് ഇരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോ അടുത്ത ബേഡ്സ് എന്ന് കാണാം. നമ്മളെ സലാമക്കാട ലോഫ്റ്റ് ഒരു വാവാച്ചിക്കുട്ടിയാണ് ഈ നടക്കണത്. ഇതിന്റെ പേരിനെ കൊടുത്തപ്പോ തൊട്ട് ഇക്കാന്റെ കൂടെ അല്ല ആളല്ലേ. ഇക്കാടെ കൂടെ തന്നെയാണ് ആള്. ഇത് ഇക്കാ തീറ്റ കൊടുക്കുമ്പോ ഇക്കാടെ കൂടെ നടക്കുക. ആർക്കും ഒരു പേടിയില്ലേട്ടാ, അളിങ്ങനെ നടന്നോളൂ. നമ്മള് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട് ഇയാളെ കൈ പിടിച്ചിട്ട് നമ്മള് വീഡിയോ എടുക്കണത്. ചാളല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിലേക്ക് വരികയാണ് ആള്. ഇനി നമ്മൾ ഇനി ഇപ്പൊ അടുത്ത് കാണുന്ന പേട് ഏതാണ്? മുഗിയുടെ ബ്രീഡിംഗ് പേരുണ്ട് അല്ലേ. ഇത് ആൽമണ്ട് മെയിലാണ്. ആൽമണ്ട് മെയിലും റെഡ് ഫീമെയിലും അല്ലേ. എങ്ങനെയാണ് ഇവരുടെ ഇവരെ കൊടുക്കാനുള്ളണോ? ഇവരെ കൊടുക്കാനുള്ളല്ലേ. ഇപ്പൊ മെയിലിന് എടുത്തിട്ടല്ലേ. മെയിൽ അടുത്തെടുത്താണ്. ഫീമെയിലേക്കാണ് പേടാണല്ലേ. റെഡിനായിട്ട് പേര് അയച്ചത്, സെപ്പറേറ്റ് പേര് അയച്ചതാണ്. ഇവിടെ കിടപ്പുണ്ടല്ലേ. ഓക്കെ, നമുക്കപ്പൊ ആ കുട്ടികളെ ഒന്ന് കാണിച്ചുതരാം. നമ്മുടെ സലാമക്കാരത്ത് ഇറങ്ങിയ മുഖിയുടെ കുട്ടികളാണ് ഇതൊക്കെ. ഇത് മൂന്നും കൂടി എന്തോലും കൊടുക്കുക? മൂന്നും കൂടി ആൽമണ്ടും അതേപോലെ മൂന്ന് കുട്ടികളും ആൽമണ്ടിന്റെ കുട്ടികളാണല്ലേ. മൂന്ന് കുട്ടികളും കൂടി നമുക്കൊരു 500 റേറ്റ് കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർ അതേപോലെ ബേണ ഇഷ്ടപ്പെടുന്നവർക്ക് ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത ബേഡ്സ് എല്ലാം കാണാം. സ്ഥലമൊക്കെ നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ കിങ്ങിന്റെ പേരാണല്ലേ. പേരായിട്ടില്ലല്ലേ. എട്ടള്ളി ഏഴുകളിലേക്ക് ആയിട്ടുണ്ട്. ഏതാണ് ഇതില് രണ്ടും മെയിലാണോ ഫീമെയിൽ ഫീമെയിലാണോ? കൺഫേം ആയിട്ടില്ല. നമ്മുടെ ടൈഗറിലെ മെയിലാണല്ലേ. ടൈഗർ മെയിലാണ്. മറ്റേ കോഫി സംശയമുണ്ട്. എനിക്ക് എന്തായാലും ഒരുമിച്ച് ഇട്ടേക്കാണല്ലേ അവരല്ലേ. ഓക്കെ, എങ്ങനെ ഇവരെ കൊടുക്കുവായിരിക്കാം? ആരേലും വന്ന് ചോദിച്ചാൽ നമുക്ക് ഇവരെ കൊടുക്കാം അല്ലേ. ഇപ്പൊ എന്തുവരൊക്കെ ആയിരിക്കും ഏകദേശം കൊടുക്കുക? 3.5 ഇട്ടാല് ഈ മെയിലിനെയും രണ്ടിനും കൂടി നമുക്ക് കൊടുത്തേക്കാം അല്ലേ. അപ്പൊ ആൾക്കാരിലൊക്കെ ആവശ്യക്കാരുണ്ട് എങ്കില് ഇക്കാടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളുക. നമുക്കപ്പോ അടുത്ത ബേഡ്സ് എന്ന് കാണാം. അതുപോലെ നമ്മുടെ ഇക്കാടെ കയ്യില് ബ്യൂട്ടി ഹോമർ അതേപോലെ മുദീനകള് അതേപോലെ വേറെ മുദീനകളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ വേറെയും ഒരുപാട് ബേഡ്സ് നമ്മുടെ സലാമക്കാടത്ത് കൊടുക്കാൻ കിടപ്പുണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, മിക്കാട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ മുഖിയുടെ റെഡ്, അതേപോലെ മുദീനകളും വേറെയൊക്കെ കിടപ്പുണ്ട്. മുദീനകള് അതേപോലെ ബ്യൂട്ടി ഹോമർ ഫ്രില്ല് അങ്ങനെ പല ബേഡ്സുകളും മിക്കാടെ കൈവശം ഉണ്ട്. താല്പര്യമുള്ളത് അതേപോലെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളുക. നമുക്കപ്പോ അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം.
ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് വന്നല്ല വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്ടോ സാക്കട വീടുകള്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നീക്കാണ് നമ്മള് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത പേഴ്സ് കാണാം. അവര് പേരായിട്ടല്ലേ? ഇപ്പൊ ആൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? നമുക്ക് 1000 രൂപ അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലേ? ചെയ്യാം. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഞാൻ വിൽക്കാക്കെന്ന് പറഞ്ഞാൽ 2-3 കൊല്ലത്തെ പരിചയം ഉണ്ടോ? അവള് ഇപ്പഴാണ് ഇക്കടത്ത് വന്നത്. അപ്പൊ ഞാൻ കണ്ടീഷനിലൊക്കെ ഉള്ളേ. അപ്പൊ നമുക്ക് അടുത്ത പേഴ്സ് കേൾക്കുന്ന കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ സലാഹക്കട പേരക്കുട്ടികളാണല്ലേ? ഇളയമോണ്ട് കുട്ടികള്. ഇളയമോണ്ട് കുട്ടികള്. ഇവർക്കൊക്കെ ഇങ്ങനെ പ്രാവിനൊക്കെ ഇഷ്ടമാണോ? ഇവർക്ക് വേറെ എന്തിനും വളർത്തുന്നുണ്ട്? ഇവര് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇതിന്റെ അകത്ത് കേറുവാ? ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോണത് നമ്മുടെ മുതിരയുടെ ഈ ഗ്രിസിന് മെയിലെ കൊടുക്കാനല്ലേ? ഒരു ഗ്രിസിന് മെയിൽപഴം ഉണ്ട്. ഇത് എന്തോ രൂപ കൊടുക്കും? 500 രൂപ. ചെറിയൊരു പെൻഡിങ് ഉണ്ടല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. പേര് പിടിച്ചിട്ടുണ്ട് ഇവര്. ഇപ്പൊ ഞാൻ ഇക്കോ പോസ്റ്റായിട്ട് ഇട്ടേക്കാം. ലാഹോറും ഫീമെയിലാണ് അല്ലേ? ലാഹോറും ഫീമെയിലാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെ ഇക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ എൻ്റെ അപ്പ് ഏത് പറയാൻ ഇഷ്ടം? ഏ കുഞ്ഞിപ്പൂ അല്ലേ? കുഞ്ഞാപ്പൂ അല്ലേ? കുഞ്ഞിപ്പ ഏത് പറയാൻ ഇഷ്ടം? ആ പ്രായനെയാ? അവിടെ പാത്തു നോക്ക. രണ്ടുപേർക്കും ഒരു പ്രായനെ തന്നെ ഇഷ്ടം. നമ്മുടെ മുദീന തനഹക്ക് തന്നെ ഇഷ്ടം. ഏത്? എല്ലാവർക്കും ഒരു പ്രായനെ തന്നെ ഇഷ്ടപ്പെട്ടേക്കണേ. എങ്ങനെയൊക്കെ ഇപ്പൊ കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ. ഇപ്പൊ എന്താ ചെയ്യാ? പൈനെ കൊടുക്കോപ്പേ. പൈന പോയി കഴിഞ്ഞാൽ വേറെ പ്രായം ഇഷ്ടപ്പെട്ടോളൂ. വേറെ ഇഷ്ടപ്പെട്ടോളൂ. ഞാൻ നമുക്ക് ബാക്കി വിശേഷം കൂടി പറഞ്ഞ് വീഡിയോ എൻ്റെ കുഞ്ഞിനെ കൊടുക്കല്ലേ. അവസാനമായിട്ട് കാണിക്കാൻ വേണ്ടി ഹിപ്പിയുടെ പ്രീഡിയം പേറും അവിടെ കുട്ടികളും ആണ്. എങ്ങനെയാണ് ഇവരെ കൊടുക്കുന്നുണ്ടാ? ഇവര് കൊടുക്കണല്ലോ. ഇവര് എനിക്ക് ഒരുപാട് കാശറക്കി തന്ന സാധനം. ഒരുപാട് നോക്കുമ്പോ മുതലേ ഉണ്ടാക്കി തന്ന സാധനമല്ലേ? എനിക്ക് നഷ്ടമൊന്നും വന്നല്ലോ. ഇതിന് മാത്രം എനിക്ക് ലാഭം കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു വേടും പിന്നിട്ടില്ല. ലാഭമൊന്നുമില്ല. പിന്നെ എല്ലാം നമ്മളൊരു നമുക്കൊരു പ്രാന്താണ്. അതായത് ഒരു എവിടെ പോയി പ്രാവിനെ കണ്ട അപ്പൊ വാങ്ങിക്കും. അപ്പൊ വാങ്ങിക്കും. വാങ്ങിക്കാണ്. ഇപ്പൊ ലാസ്റ്റ് വാങ്ങിച്ചാണ്. ഇപ്പൊ നമ്മള് കണ്ടാക്കാം. എങ്ങനെയൊക്കെ ഇതിന്റെ കുട്ടികളെ കൊടുക്കും? കുട്ടികളെ കൊടുക്കും. അപ്പൊ ആവശ്യക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല കുട്ടികളുണ്ട് ഇറങ്ങിയേക്കണേ. ഒന്ന് റെഡും ഒന്ന് ഗ്രീസിലുമായിട്ടുള്ള കുട്ടികളെ ഇറങ്ങിയേക്കണത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി ഒന്ന് പറയാം. സലാമക്ക. ഇപ്പൊ നമ്മള് വീഡിയോ തീരാനായപ്പോ നമ്മുടെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലല്ലേ? ഇവിടെ ഉണ്ടാവും. സജീവായിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പൊ എങ്ങനെയുണ്ട് പ്രാവിന്റെ സെയിലും കാര്യമൊക്കെ? ഉണ്ടാകുന്നുണ്ട്. പിന്നെ എനിക്ക് കൊടുക്കലും കൂടുതലായിട്ട് ഇരിക്കാൻ വാങ്ങുന്നുണ്ട്. വാങ്ങലുണ്ട്. എന്തായാലും ഈ വാങ്ങാനുള്ള ഈ ഒരു ഇതുണ്ട് താല്പര്യം എന്താ തന്നെ? പോവാനുള്ള കാണാൻ വേണ്ടി അവിടെ പോകില്ല. കൂട്ടുകാരൻ രണ്ട് പ്രാവ് പിടിക്കാൻ പോയി പാടി ഒരു മേടിച്ചോട്ട് പോന്നു. ഇങ്ങനെ മേടിച്ചോട്ട് പോന്നു. അതാണ് ഇപ്പൊ കണ്ടതല്ലേ? അതാണ് ഇപ്പൊ അവിടെ കണ്ടത്. എങ്ങനെയുണ്ട് ഇപ്പൊ പ്രാവ് മേഖല? ഇപ്പൊ ഇക്കയുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? മേല പൊതുവെ ഇച്ചിരി ചെലവ് കുറവാണ്. എന്നാലും വെടിവൊക്കെയാണ്. പിന്നെ ഇത് വളർത്തുന്നു. ഇത് വളർത്തും. വളർത്തുന്നവർ ഇതിനെ വളർത്തും അല്ലേ? വളർത്തുന്നവരൊന്നും വളർത്തൂല. ലാഭത്തിനായിട്ട് വളർത്താവന്നവരൊന്നും വളർത്തൂല. അവരൊക്കെ നിർത്തി പോവല്ലേ? നമുക്ക് തീറ്റകാശ കിട്ടിയാലാണ് സെറ്റപ്പ് ആവുള്ളൂ. തീറ്റകാശ കൈനടുത്ത് കൊടുക്കുമ്പോ മുതലാവൂല്ലോ. മുതലാവൂല. എങ്ങനെയൊക്കെ ഇവിടെ തീറ്റ കൊടുക്കണ? എന്താ കൊടുക്കണത്? തീറ്റ കൊടുക്കുന്നത് ഞാൻ കുട്ടിയുടെ സ്വന്തം മേടിച്ചിട്ട് മിക്സ് ചെയ്യണം. അതായത് ഗോതമ്പ് റേഷൻ കടയിൽ അവിടെ നിന്നൊക്കെ ഒപ്പിക്കും. പിന്നെ പെങ്ങന്മാരൊക്കെ ഉള്ളവരുണ്ട്. അവർക്കൊക്കെ 2-3 കിലോ റേഷൻ കടയിൽ നിന്ന് മേടിച്ച് ഞാൻ സെറ്റിൽ ചെയ്ത് റെഡിയാക്കി പോയിട്ട് ഹോൾസെയില് മറ്റേ മണിച്ചോളും കടിച്ചോളും ഒക്കെ മേടിക്കും. എല്ലാം കൂടി നമ്മള് സ്വയം മിക്സ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ഗ്രിറ്റ് ഒക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയാണ്. നല്ല ഗ്രിറ്റ് ഗ്രിറ്റൊക്കെ ഇവിടെ നമ്മൾ സ്വയം ഉണ്ടാക്കിയാണ് അല്ലേ? ഉണ്ടാക്കിയാണ്. അതേപോലെ നമ്മുടെ മിക്സ് ഫുഡൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കി. ഇപ്പൊ നമ്മള് ഇവിടെ തുറന്നിറക്കുന്ന പേഴ്സ് വേണ്ടി വെച്ച് കൊടുത്തേക്കണേ അല്ലേ? ഓക്കെ. അപ്പൊ ഇക്ക നമ്മളോട് ഇതുവരെ സഹകരിച്ച് നമ്മളെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. ഇനി നല്ല സപ്പോർട്ടുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രാവ് മേലക്ക് നല്ല നല്ല ഉപകാരങ്ങളും സപ്പോർട്ടുകൾ ഇക്കയുടെ ഭാഗത്തും ഉണ്ടാവുക.
ഈ മിക്സഡ് ഫുഡ് എല്ലാം കൂടി വാങ്ങി സെറ്റ് ചെയ്യലാണോ? വാങ്ങിയിട്ട് കേന മിക്സ് ചെയ്യലാണല്ലേ. ഉമ്മ വേറ്റി തരും അല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ ചാനലിൽ നമ്മുടെ ഇപ്പൊ സലാമക്കാടെ ബേഡുകളെ കാണിച്ചു. സലാമക്കാടത്ത് ഒരുപാട് ബേഡ്സ് കൊടുക്കാനുണ്ട് കേട്ടോ. അതേപോലെ ഇനി കുട്ടികളാവാനുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യമുള്ളവരും അതേപോലെ ബേഡിനെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ സലാമക്കാടിന്റെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല നല്ല ലോഫ്റ്റുകൾ നമ്മൾ ഇനിയും വരും. ഇതേപോലെ നിങ്ങളെ ലോഫ്റ്റുകൾ പരിചയപ്പെടുത്താന് അതേപോലെ നിങ്ങളെ താല്പര്യപ്പെടുന്ന വേറെ ലോഫ്റ്റുകളൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾ നമ്മൾക്ക് റിക്വസ്റ്റ് നമ്മൾ ചെയ്യണമായിരിക്കും. അതുപോലെ നിങ്ങളുടെ നാടുകളിലെ ബേഡ്സിനെയൊക്കെ നല്ലവരെ വളർത്തണം, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് വീഡിയോ ചെയ്ത് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും സപ്പോർട്ട് നമ്മുടെ കൂടെ കൂടുക. നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഒരുപാട് രൂപത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്കോ പ്രാധാന്യം നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് കൂടി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.